ടീച്ചർ നമസ്തേ. നമ്മൾ സാക്ഷ്യം വഹിച്ച ശബരിമല പ്രക്ഷോഭം ഒന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിലൊരു വലിയ റോള് വഹിച്ച ആളാണ് ടീച്ചർ. അപ്പം ഇപ്പോൾ ഒരു വർഷം ആകുമ്പോൾ ആ സമരത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ശരിക്കും അതിൻ്റെ വിധി വരാനിരിക്കുകയാണ്. അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്താ പറയുക? കേരളം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കരുതായിരുന്നു എന്നുള്ളിൽ ആഗ്രഹിക്കുമ്പോഴും ഒരിക്കലും മറക്കാനും ആഗ്രഹിക്കാത്തൊരു സമരമാണ് കഴിഞ്ഞൊരു വർഷക്കാലം നടത്തിയത്. കാരണം പലപ്പോഴും നമ്മൾ പല പ്രശ്നങ്ങളും സമരമൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഇത്രയ്ക്ക് കൊണ്ട മറ്റൊരു വിഷയം ഉണ്ടായിട്ടില്ല. കാരണം ഒരുപാട് എന്നറിയാതെ ഒരുപാട് കാലങ്ങളായി അവർ ആചരിച്ചു വന്നിരുന്ന ആർക്കും വലിയ നോവുണ്ടാക്കാത്തൊരാചാരത്തിന് വെറുതെ ഒരു ഭരണകൂടം, കോടതി വിധിയേക്കാൾ ഉപരി ഒരു ഭരണകൂടം കടന്നു കയറി എന്നുള്ളിടത്താണ് ആ വേദന മുഴുവൻ ഉണ്ടായത്. അപ്പോൾ ഒരു വർഷം കഴിയുന്നു, കോടതി കേസെടുക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. അനുകൂലമായി തന്നെ ആയിരിക്കും വിധി എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇനി പ്രതികൂലമായാലും അതിനുള്ള സംവിധാനം കഴിഞ്ഞ NDA ഇലക്ഷൻ സമയത്ത് NDA ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്, നിയമം ഉണ്ടാക്കും. അത്തരം ശുഭാപ്തി വിശ്വാസങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടാകുമ്പോഴും ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് വരുന്ന ഇടവേളകളിൽ പോലും ഹിന്ദുക്കളെ നോവിപ്പിക്കാനുള്ള ശ്രമം ഇനിയും നടന്നേക്കാം എന്ന് ഞങ്ങൾ ഭയക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഈ കയറിയ എല്ലാവരും കൂടെ ഒന്ന് ഒത്തൊരുമിച്ച് ഒരു ഫോട്ടോ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അവരേതായാലും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒത്തൊരുമിച്ചതാവും ഞങ്ങൾ വിചാരിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ? ഇനി ഭരണകൂടം തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇത്തരം ഭയമൊക്കെ സ്വാഭാവികമായും ശബരിമല കർമ്മസമിതിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് എന്തു തന്നെ തീരുമാനം വരികയാണെങ്കിലും ആ 18-ാം പടി കാക്കാനുള്ള ശ്രമം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അയ്യപ്പൻ തീർച്ചയായും അതിൻ്റെ അനുഗ്രഹം ഭക്തർക്ക് നൽകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയൊക്കെ വേണ്ടിയിരും എന്നുള്ള മുന്നൊരുക്കവും ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. കാരണം ഭരണകൂടം ഇതായതുകൊണ്ട് മറിച്ചൊന്നും വിശ്വസിക്കാൻ തോന്നുന്നില്ല. മറ്റൊരു പ്രധാന കാര്യം, ടീച്ചറിന് തന്നെ പ്രശസ്തമായ ഒരു യൂട്യൂബിലൊക്കെ പ്രചരിച്ച ഒരു പ്രസംഗമുണ്ട്. അതിൽ ടീച്ചർ തന്നെ പറഞ്ഞൊരു വാചകമുണ്ട്, ഹിന്ദു ഉണരണം, ഹിന്ദു ഉണരാൻ സമയമായി. ശരിക്കും ഈ ഒരു പ്രക്ഷോഭം കൊണ്ട് ഹിന്ദു ഉണർന്നു? അത് അങ്ങനൊരു അതിൻ്റെ ഒരു മേൽസ്ഥായിലോട്ട് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ എത്രയൊക്കെ ഉറക്കത്തിന് ഇഷ്ടമുള്ള കുംഭകർണം, നമ്മൾ തമാശയ്ക്ക് വരില്ല, കുംഭകർണനാണെങ്കിലും സ്വന്തം വീട്ടിൽ കള്ളം കയറിയാൽ ഉറങ്ങില്ലല്ലോ. അതേമാതിരി തന്നെ സ്വന്തം വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖാവസ്ഥ ഉണ്ടെങ്കിൽ അവൻ ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ ഒരു പക്ഷേ സുഖം കൊണ്ട് ഹിന്ദു ഉറങ്ങിയിട്ടുണ്ടാകാം. അവൻ മറ്റാരെയും ദ്രോഹിക്കേണ്ട കാര്യമില്ല, മറ്റൊരാളെ പറ്റി ഗൂഢാലോചന മെനയേണ്ട, അതുകൊണ്ട് നല്ല സുഖം ഉറക്കം കിട്ടുക എന്നുള്ളതൊരു സുഖമാണ്. പക്ഷേ അത് നീണ്ടുപോകരുത്. ഉണരാത്ത ഉറക്കം റിപ്പോൻ വിങ്കിളിൻ്റെ ഉറക്കം പോലെ ആയിപ്പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ധാരാളം പരിഭ്രമം അവനെ ചെന്നപ്പോൾ ഹിന്ദു ഉണർന്നിട്ടുണ്ട്. മുമ്പ് ഒരിക്കലും ഉണരാത്ത വിധത്തിൽ ഇപ്പോൾ ഹിന്ദു ഉണർന്നിട്ടുണ്ട്. ഇതൊരു ശുഭസൂചനയായിട്ട് തന്നെ കാണുന്നു. ഒരു വിഷയം വരുമ്പോൾ അവൻ ഒന്നിക്കാൻ സാധിക്കും, ജാതിയും രാഷ്ട്രീയവും ഒക്കെ മറന്ന് ഒന്നിക്കാൻ സാധിക്കും എന്നതിൻ്റെ ഒരു ശുഭസൂചകമായിട്ട് ഇതിനെ കാണുന്നു. എങ്കിലും ഈ സമരത്തിന് ഇത് പൂർണ്ണ പിന്തുണ നൽകിയ BJP അത് തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പരാതി പൊതുവെയുണ്ട്. അതിനോട് ടീച്ചർ അങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഇതിപ്പോൾ ശബരിമല കർമ്മസമിതി ഈ സമരം നടത്തിയത് ഒരു വോട്ടിന് വേണ്ടിയോ രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ല. പക്ഷേ ചിലർ ജയിക്കരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹം എല്ലാവരിലും ഉണ്ടായിരുന്നു. അത് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ഞാനൊക്കെ നോക്കിക്കാണുന്നത് വളരെ ഒരു നല്ലൊരു ലക്ഷണമായിട്ടാണ്. കാരണം നോവിപ്പിച്ചാൽ തിരിച്ചടിക്കാൻ ഹിന്ദുവിനും സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാണിച്ചത്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൊതുജനം ചിന്തിച്ചത് ഞങ്ങളുടെ വികാരങ്ങളെ ചവിട്ടി മെതിച്ചവർ ഞങ്ങളുടെ വോട്ടുകൊണ്ട് ജയിക്കരുത്. ആ തീരുമാനം അവർ വളരെ ഭംഗിയായി നടപ്പിലാക്കി. മറ്റൊരു പ്രധാന കാര്യം, ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ല സ്ത്രീകൾ ഇത്രയും പേര് തെരുവിലിറങ്ങി ഒരു സമരത്തിന് സാക്ഷ്യം വഹിക്കും. നമ്മൾ ഒരിക്കലും ഇറങ്ങില്ല എന്ന് വിചാരിച്ച അടുക്കളയിലെ അകത്ത് ഉണ്ടായിരുന്ന ആ ചേച്ചിമാരും ഒക്കെയാണ് ഈ സമരമുഖത്തേക്ക് ഇറങ്ങി വന്നത്. അതും ഒരു വലിയ സൂചന ആയിരുന്നില്ലേ? തീർച്ചയായും അതൊരു വലിയ സൂചനയാണ്. അമ്മമാരിറങ്ങില്ല എന്നൊന്നും വിചാരിക്കരുത്. കാരണം സ്വന്തം മക്കൾക്കോ സ്വന്തം വീടിനൊരു പ്രശ്നം വരുമ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ആ വേദന സ്ത്രീകളെയാണ് അലട്ടിക്കൊണ്ടിരിക്കുക. ഒരു കുട്ടിക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ പോലും ഉറക്കം നഷ്ടപ്പെടുന്ന ആളാണ് അമ്മ. അപ്പോൾ ആ നിലയ്ക്ക് ഇത്രയും വലിയൊരു കടന്നുകയറ്റം വരുമ്പോൾ സ്ത്രീകൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കില്ല. നമ്മൾ ഗുജറാത്ത് പ്രക്ഷോഭകാലത്ത് കേട്ടിട്ടുണ്ട് അമ്മമാർ ധാരാളമായി ഇറങ്ങിയെന്നുള്ളത്. കാരണം അവർ അത്രയും ഒരു പക്ഷേ സഹിക്കുക, അത്രയും വേദന അവരുടെ ഉള്ളിൽ തട്ടിയപ്പോഴാണ്. ഏറെക്കുറെ അതിന് സമമായിട്ടാണ് കേരളത്തിന് നൊന്നത്. അവിടെ ജീവനാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഇവിടെ തങ്ങളെല്ലാം ഇല്ലാതായി പോകുന്നു എന്നുള്ളൊരു തോന്നൽ ഇവിടെ വന്നു. സ്വാഭാവികമായി അമ്മമാർ രാഷ്ട്രീയം മറന്ന് പുറത്തിറങ്ങി. അതൊക്കെ നല്ല ലക്ഷണമാണ് കാണിക്കുന്നത്. സ്ത്രീകളിൽ വരുന്ന ഒരു ആവേശമേ നിലനിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ല ലക്ഷണമാണ്. വീടുകളെ കൊണരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അതൊക്കെ. മറ്റൊരു കാര്യം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹിന്ദുക്കൾക്ക് നേരെ ഇപ്പോഴും സംഘടിതമായ ആക്രമണങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഇവൻ നമ്മുടെ സാംസ്കാരിക നായകന്മാരെന്ന് വിശേഷിപ്പിക്കുന്നവർ പോലും എന്താ പറയുക, ആ രീതിയിലും പല രീതിയിലുള്ള ആക്രമണങ്ങൾ, ഇപ്പോൾ അടൂർ സാറിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളായാലും തന്നെ പല ആക്രമണങ്ങൾ ഇപ്പോഴും ഹിന്ദുവിനെതിരെയും വരുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായൊരു പ്രതികരണം എന്നാൽ മറ്റ് മറുഭാഗത്തുനിന്നുള്ള ആളുകൾ ഉയർത്തുന്നുമില്ല. അതെന്തായിരിക്കും? ഇത് പല കോണുകളിൽ നിന്ന് അക്രമം വരുന്നു എന്നത് അനുഭവമാണ്. പക്ഷേ അക്രമം എല്ലാം ഒരു ബിന്ദുവിൽ നിന്നാണ്. പല കോണിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നു. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, അതല്ലെങ്കിൽ ജിഹാദികളുണ്ട്, മറ്റേ മതമാറ്റ മാഫിയകളുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഏതൊരു ശക്തിയുണ്ട്.
കേരളത്തിലെ ഹിന്ദുത്വത്തിനെതിരെയുള്ള അക്രമ മുഖങ്ങൾ പലതായിരിക്കാം, പക്ഷെ ബുദ്ധി കേന്ദ്രം ഒന്നാണ്. എല്ലാവരും ചിലരാൽ നയിക്കപ്പെടുന്നതാണ്. അത് അവരുടെ ആ ചില ഭാഗത്ത് നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ കണ്ടാൽ അറിയാം. ഒരു സത്യത്തിനും ന്യായത്തിനും നീതിക്കും വേണ്ടിയൊന്നുമല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ല. ഹിന്ദുവിനെതിരെ എഴുതാൻ മാത്രമേ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളൂ. ബാക്കിയുള്ളവർക്ക് എതിരെ എഴുതി അവർക്കറിയാം കൈ പോവും തല പോവും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അവരുടെ ജീവൻ സുരക്ഷ കരുതി വേണ്ടാത്ത നിന്നവർ പുറപ്പെടുന്നില്ല. മറ്റ് ഇവരെല്ലാം ആരാളോ നയിക്കപ്പെടുകയാണ്. ഇവർ പുറമേ കാണുന്ന മുഖങ്ങളാണ്, ഇവർ പാവകളാണ്. ഇവരുടെയൊക്കെ തലച്ചോറ് വേറെ എവിടെയാണ്? അവരാട്ടുന്നതിനനുസരിച്ച് ഇവർ ആടുക എന്നുള്ളതാണ്. നമ്മൾ ശക്തമായ പ്രതിരോധം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇവരത്രയും കോടികൾ ഒരുക്കിക്കൊണ്ട് എല്ലാ മേഖലയിലും ആളുകളെ തയ്യാറാക്കുമ്പോൾ നമ്മളെല്ലാ മേഖലയിലേക്കും പറന്നു വെട്ടേണ്ടവർ ഒരു വിഭാഗം ആളുകളാണ്. സാഹിത്യരംഗത്ത് വന്നാലും പ്രതികരിക്കേണ്ടവർ, വിശ്വാസരംഗത്ത് വന്നാലും പ്രതികരിക്കേണ്ടവർ ഒരാളാണ്. മറ്റേ സ്വത്തിൻ്റെ മേൽ വന്നാലും ക്ഷേത്രങ്ങളെ ബാധിക്കുന്നത്, ഇതെല്ലാം ഏറ്റെടുക്കേണ്ടവർ ഞങ്ങളൊരു ചെറിയ വിഭാഗമാണ്. സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ സമരവെള്ള പ്രക്ഷോഭത്തിൽ എല്ലാവരുടെയും പിന്തുണയുണ്ടായി. പക്ഷേ അക്രമം ഒരാ നയിക്കുന്നത് ഒരുത്തിന്നാണെങ്കിലും പല ഭാഗക്കാരെയാണ് വിലക്കെടുത്തുന്നത്. അപ്പോൾ ഈ പലരോട് ഒപ്പം ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാവകാശം അത് സംഭവിക്കുന്നുണ്ട്. അവസാനമായി ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഇസ്ലാമിക തീവ്രവാദം വളരെയധികം കേരളത്തിലും വേരോട്ടം ഉണ്ടായി എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതിലിപ്പം നമുക്ക് പ്രകടമായിട്ട് എടുത്തു പറയാനുള്ളത് ലൗ ജിഹാദ് പോലുള്ള കാര്യങ്ങളാണ്. അതിപ്പോഴും വ്യാപകമായി നടക്കുന്നു. അതിനെ തടയിടാൻ വേണ്ടിയുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ? ഇപ്പോഴും വ്യാപകമായി നടക്കുന്നുണ്ട്. മലബാറിൽ ഇത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അന്ന് ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് അന്ന് ആദ്യം നമ്മൾ വിചാരിച്ചതൊക്കെ പരിശുദ്ധ പ്രണയമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിലൊരു വലിയ എതിർപ്പ് വരാതിരുന്നത്. കാരണം പ്രണയം സംഭവിക്കാം, വ്യക്തികൾ തമ്മിലുള്ള ആകർഷണം സ്വാഭാവികമാണ്, അതിനെ എതിർക്കണതും ശരിയല്ല. പക്ഷേ ഇത് നമ്പർ കൂടിയപ്പോഴാണ് ഇതിലൊരു ആസൂത്രിത സ്വഭാവമുണ്ട്. മാത്രമല്ല ഇതെല്ലാം ഉടനെ മതത്തെപ്പറ്റി അവർ സംസാരിക്കുന്നത്. പ്രണയവും മതവും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു ആസൂത്രിത സ്വഭാവം, ഇതൊരു ജിഹാദിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളങ്ങനെയാണ്. ഇപ്പോഴും ഇത് വിപുലമായി നടക്കുന്നു. ഇതിനെ ഒന്ന് പ്രതിരോധിക്കേണ്ടത് ശരിക്കും നമുക്ക് അന്വേഷണം നടത്തിയിട്ട് ഇത് എവിടെയാണ് ഇതിൻ്റെ കുറ്റക്കാരെന്ന് പറഞ്ഞാൽ, ഇത് ഒരു വ്യക്തികളല്ല ചെയ്യുന്നത്, ഇതിൻ്റെ പിന്നിൽ സംഘടനകളുണ്ട്, അവർക്ക് ഫണ്ടിങ് വരുന്നുണ്ട്. അത് നിർത്തുക എന്നുള്ളത് ഒരു ഭാഗത്ത് ഭരണകൂടത്തിൻ്റെ ഇടപെടലുണ്ടാവണം. നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുക അതിന് പ്രേരിപ്പിക്കത്തക്ക വിധത്തിൽ പ്രക്ഷോഭങ്ങൾ നടത്തുക. മറ്റൊന്ന് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം കൊടുക്കുക. അത് വളരെ ഭംഗിയായി അടിത്തട്ടിൽ നടന്നുകൊണ്ടിരിക്കും. ദീർഘകാല അടിസ്ഥാനത്തിൽ അത് ഗുണം ചെയ്യും എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. അടിത്തട്ടിലേക്കുള്ള പ്രചരണം വളരെ ശക്തമായി, ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രചരണവും നടക്കുന്നുണ്ട്, ബോധവൽക്കരണവും നടക്കുന്നുണ്ട്. അതോടൊപ്പം ഭരണകൂടത്തിൻ്റെ ഒരു പിന്തുണ കൂടി കിട്ടിയാൽ ഈ വിഷയം അവസാനിക്കും.